രാജ്യം ഇന്ന് രണ്ട് പോരാട്ടത്തിലാണ്. ഒന്ന് കോവിഡ് എന്ന മഹാമാരിക്കെതിരെയാണെങ്കിൽ മറ്റേത് ചൈനയ്ക്കെതിരെയാണ്. ഇപ്പോൾ ഇതാ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ രണ്ട് പോരാട്ടങ്ങളും വിജയിക്കാൻ പോവുകയാണെന്നാണ് അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ ഏജൻസിയായ ANA നൽകിയ അഭിമുഖത്തിലാണ് കോവിഡിനെതിരായ പോരാട്ടത്തെയും കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സംഘർഷത്തെയും പരാമർശിച്ചായിരുന്നു ഷായുടെ പ്രതികരണം. കൊറോണയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ മികച്ച രീതിയിൽ പോരാടിയെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് ഷാ തുറന്നടിച്ചു. അത് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളുടെ ജോലിയാണ്. ചില ആളുകൾ വക്രദൃഷ്ടികളാണ്. ശരിയായ കാര്യത്തിൽ പോലും അവർ തെറ്റ് കണ്ടെത്തും. ഇന്ത്യ കൊറോണയ്ക്കെതിരെ മികച്ച രീതിയിലാണ് പോരാടിയത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ രോഗവ്യാപന തോത് കുറവാണെന്നും അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രിയെ സറണ്ടർ മോദി എന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനോടും ഷാ പ്രതികരിച്ചു. ഇന്ത്യ വിരുദ്ധ പ്രചാരണ വേലകൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഒരു വലിയ പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ പ്രതിസന്ധി ഘട്ടത്തിൽ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതി പുലർത്തുന്നത് വേദനാജനകമാണ്. അവരുടെ ഹാഷ്ടാഗുകൾ പാകിസ്ഥാനും ചൈനയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ് എന്നായിരുന്നു ഷായുടെ പ്രതികരണം. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് രാഹുൽ നടത്തിയ ട്വീറ്റുകളോടും ഷാ പ്രതികരിക്കാൻ മറന്നില്ല. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നാണെങ്കിൽ വരൂ. ആർത്തവർത്തി 62 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ചർച്ചയെ ആരും ഭയക്കുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ സൈനികർ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ സർക്കാർ ഒരു നിലപാടെടുത്തതിന് ശേഷം സുപ്രധാനമായ ഒരു ചുവട് വയ്ക്കുമ്പോൾ പാകിസ്ഥാനെയും ചൈനയെയും സന്തോഷിപ്പിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്നാണ് അമിത്ഷാക്ക് നൽകാനുള്ള മറുപടി. ഡൽഹിയിലെ കോവിഡ് കേസുകളെ കുറിച്ചും അമിത്ഷാ സംസാരിച്ചു. ജൂലൈ 31 ആകുന്നതോടെ ഡൽഹിയിലെ കോവിഡ് 19 രോഗികളുടെ എണ്ണം 5.5 ലക്ഷമായി വരുമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പ്രസ്താവിച്ചിരുന്നു. ഭയം ഉണ്ടായിരുന്നു. എന്നാൽ നാം ആ ഘട്ടത്തിലേക്ക് പോവില്ലെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. തന്നെയുമല്ല കുറച്ചുകൂടി നല്ല അവസ്ഥയിലെത്തുകയും ചെയ്യും. കാരണം മുൻകരുതൽ നടപടികളിൽ നാം കുറെ കൂടി ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അമിത്ഷാ ഇങ്ങനെ പറയുകയുണ്ടായി. ഡൽഹിയിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.